പി വി അൻവറിനെതിരെ ഗൂഢാലോചനയ്ക്കും മാനനഷ്ടത്തിനും കേസ് കൊടുക്കണമെന്നാണ് വിനൂവി ജോണിനോടും ഏഷ്യാനെറ്റിനോടും എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം മാനനഷ്ടമുണ്ടാക്കുന്ന പ്രസ്താവനയാണ് ഇന്നലെ പി വി അൻവർ ഉന്നയിച്ചത്. ഒരു എ ഡി ജി പിയുടെ മുനയൊടിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അത് ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു വാർത്താ മാധ്യമത്തിന് വരുത്തി വച്ചിരിക്കുന്ന മാനക്കേട് ചെറുതല്ല. അതിന് കാരണക്കാരൻ വിനൂവി ജോൺ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. പി വി അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ വിനൂവി ജോണിനെ മാറ്റി നിർത്താൻ ഏഷ്യാനെറ്റ് മാനേജ്മെൻ്റ് നിർബന്ധിതരാകും. അൻവർ പറഞ്ഞത് അസത്യമാണെങ്കിൽ, കള്ളമാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഒഴിവായാൽ മാത്രം പോരാ, നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം. അതിനുള്ള ആർജവം വിനൂവി ജോണും ഏഷ്യാനെറ്റും കാണിക്കണം. പക്ഷെ ഒന്നോർക്കണം, പറഞ്ഞത് പി വി അൻവറാണ്, മറ്റാരുമല്ല. വ്യക്തമായ രേഖകൾ തെളിവുകൾ കയ്യിലില്ലാതെ അൻവർ ഒന്നും വിളിച്ചു പറയാറില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ശരീരഭാഷകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് അൻവറിനെ സൂക്ഷിക്കണം. ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ട വിനൂവി ജോണിൻ്റെ ബന്ധുവോ മറ്റോ ആയ പ്രതിയെ രക്ഷപ്പെടുത്തണമെന്ന് എ ഡി ജി പി അജിത് കുമാറിനോട് ഫോണിലൂടെ ആവശ്യപ്പെടുന്നതിൻ്റെ ശബ്ദരേഖ കൈവശമുണ്ടെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു തൊഴിലാളി എന്ന നിലയിൽ വിനൂവി ജോൺ ചെയ്ത ഏറ്റവും ഹീനമായ പ്രവൃത്തി തന്നെയാണ്. ഇരിക്കുന്ന കസേരയും ഏഷ്യാനെറ്റുമാനെയുമാണ് വഞ്ചിച്ചിരിക്കുന്നത്. പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ്. റേറ്റിംഗിൽ സ്ഥിരമായി ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് പടിപടിയായി രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് കൂപ്പുകുത്തി. അതിൻ്റെയും പിന്നാമ്പുറം തേടിച്ചെന്നാൽ കാരണഭൂതരായി വരുന്നത് വിനൂവി ജോൺ തന്നെയാണ്. കുറേ നാളായി ഏഷ്യാനെറ്റിൽ ഉരുണ്ടുകൂടുന്ന ചില പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. വിനൂവി ജോൺ ഉൾപ്പെടെ മൂന്ന് പേർ ഏഷ്യാനെറ്റ് അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പുറമെയുള്ള സംസാരം. ഒരു കാലത്ത് ഏഷ്യാനെറ്റ് മാനേജ്മെൻ്റ് അവരെ അമിതമായി വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് വാർത്തയുടെ മൂല്യം കുറഞ്ഞു പോകുന്നത് കണ്ട് അന്വേഷിച്ച മാനേജ്മെൻറ്റിന് ഇവരുടെ മൂന്ന് പേരുടെയും ഇടപെടലുകളിൽ ഞെട്ടിക്കുന്ന കഥകളാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇടക്കാലത്ത് രാധാകൃഷ്ണൻ എം ജിയെ തലപ്പത്ത് കൊണ്ടുവന്നത്. എന്നാൽ ഇവർ മൂന്ന് പേരും കൂടി രാധാകൃഷ്ണൻ എം ജിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അവിടെ നിന്ന് ഓടിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ വിശ്വസ്തനായ മനോജ് കെ ദാസ് ചാർജ് എടുത്തുവെങ്കിലും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കല പോലും ഉപയോഗിക്കാതെ മനോജിനെ പറവുറപ്പിച്ചു. ഒടുവിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതെ എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. ഒരു വ്യാഴവട്ട കാലം ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ 24 News വഴിമാറി കൊടുത്തു. ഒരു നാൾ റിപ്പോർട്ടർ ചാനലിനും താഴെ പോയെന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിനെല്ലാം വഴിതെളിച്ചത് വിനൂവി ജോണിൻ്റെ ചില തെറ്റായ നടപടികളാണെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ ഇടനാഴികളിൽ കേൾക്കുന്ന അടക്കം പറച്ചിൽ. വിനൂവി ജോണിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു കഥയുണ്ട്. തിരുവനന്തപുരത്തെ ഒരു ബാറിൽ പുലരുവോളം മദ്യപിച്ചിരുന്ന ഒരു വിനുവിനെ അറിയാവുന്നവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് മദ്യപാനം നിർബന്ധപൂർവം നിർത്തേണ്ടി വന്നതിനാൽ പിന്നീട് മദ്യവിരുദ്ധ സമിതിയിലേക്ക് കൂറുമാറി. മദ്യപിക്കുന്നത് പോലും തെറ്റാണെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാകാം ഇയാൾ വിളിച്ചു പോകാൻ തുടങ്ങി. ബാറ് നടത്തുന്നവരുടെയും എക്സൈസ് മന്ത്രിയുടെയും ഒക്കെ മുതുകത്തേക്ക് കുതിര കയറാനും തുടങ്ങി. അന്തിച്ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമായ വിനു അനുവദിച്ച് കിട്ടുന്ന ഒരു മണിക്കൂറിൽ അരമണിക്കൂറും ചർച്ചയ്ക്ക് വരുന്ന അതിഥികളെ അപമാനിക്കുന്ന രീതിയാണ്. അതിനെല്ലാം പുറമെ പത്രപ്രവർത്തന പരിചയമോ രാഷ്ട്രീയ ബോധമോ ഇല്ലാത്ത ചില ആസ്ഥാന കങ്കാണിമാരെ മാധ്യമ നിരീക്ഷകരെന്നും രാഷ്ട്രീയ നിരീക്ഷകരെന്നും വിശേഷിപ്പിച്ച് അവനവൻ ഇഷ്ടമുള്ളത് മാത്രം പറയിപ്പിക്കുന്ന രീതിയും ഞാൻ പറയണ്ടല്ലോ. ഇതൊന്ന് നിയന്ത്രിക്കാൻ അവിടെ ആരും ഇല്ലാത്ത അവസ്ഥയായി. അന്ത്യചർച്ചയ്ക്ക് അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് വിനു തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നതും ആ പറയുന്നത് എല്ലാവരും കേൾക്കണമെന്ന് നിഷ്കർഷിക്കുന്നതും ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. അതോടെ കാണികൾ ഏഷ്യാനെറ്റ് ഉപേക്ഷിക്കാൻ തുടങ്ങി. ഏഷ്യാനെറ്റിൻ്റെ പതനം അവിടെ ആരംഭിച്ചു. ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റ് വിനുവിനെയും കൂട്ടരെയും തളയ്ക്കാൻ പഠിച്ച പണി 18 നോക്കിയെങ്കിലും ഇന്നുവരെ അതിന് സാധിച്ചിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ പടിയിറക്കം. ഇതൊരു വെറും വീഴ്ചയല്ല, കേരള സമൂഹത്തിൽ വന്നിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ദിശ മാറി വിവരമറിയാതെ കാലാകാലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താതെ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റിന് പറ്റുന്ന വീഴ്ചയാണ്. ഇനിയെങ്കിലും ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റിന് തിരിച്ചറിവുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകൂടി ഏഷ്യാനെറ്റ് തിരിച്ചറിയണം. മാതൃഭൂമി 24 പോലുള്ള ചാനലുകൾ യഥാസമയങ്ങളിൽ അവരവരുടെ മുഖങ്ങൾ മാറ്റി മാറ്റി പുതിയ പ്രതിച്ഛായ കൊടുക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഘട്ടംഘട്ടമായി അടിമുടി മുഴുവൻ മുഖങ്ങളും മാറ്റി പ്രതിഷ്ഠിക്കാറുണ്ട്.
അതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏഷ്യാനെറ്റിൽ ഒരു വലിയ മാറ്റം അനിവാര്യമാണ്. മാനേജ്മെൻ്റ് ഇനിയെങ്കിലും ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഈ മൂവർ സംഘത്തെ തളയ്ക്കാതെ ഏഷ്യാനെറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയണം. അല്ലാത്ത പക്ഷം ഒരു ചാനലിൻ്റെ കൂടി മരണമണി കേരള ജനത കാണേണ്ടി വരും.